നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയുടെ അവസാനത്തെ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾക്കായിട്ടുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഇപ്പോൾ ബിസിസിഐ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവസാന രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ നടക്കുന്നത് അഹമ്മദാബാദിലെ മൊട്ടേറ സ്റ്റേഡിയത്തിലാണ്. അതിനു വേണ്ടിയിട്ടുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾക്കായുള്ള ടീമിൽ നിന്ന് ഷാർദുൽ ഠാക്കൂറിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് അതിലുള്ളൊരു പ്രധാനപ്പെട്ട മാറ്റം. അടുത്ത ടെസ്റ്റ് നടക്കുന്ന ഫെബ്രുവരി 24 മുതൽ 28 വരെയാണ്. അതിനുശേഷം അവസാന ടെസ്റ്റ് നടക്കുക മാർച്ച് 4 മുതൽ മാർച്ച് 8 വരെയാണ്. ഇപ്പോൾ BCCI പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡിലേക്കൊന്ന് പോകാം. വിരാട് കോഹ്ലിയുണ്ട് നായകനായിട്ട്, ഒപ്പം രോഹിത് ശർമ്മ, മായങ്ക് അഗർവാൾ, ശുഭ്മൻ ഗിൽ, ചേതേശ്വർ പൂജാര, അജിങ്ക്യ രഹാനെ, കെഎൽ രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, ഋഷഭ് പന്ത്, പ്രതിമാൻ സഹ, ആർ അശ്വിൻ, കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, ഇഷാന്ത് ശർമ്മ, ജസ്പ്രീത് ബൂംറ, മുഹമ്മദ് സിറാജ് എന്നിവരാണ് ഇപ്പോൾ സ്ക്വാഡിലുള്ളത്. ഉമേഷ് യാദവ് ഇനിയിപ്പോൾ ഫിറ്റ്നസ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ടീമിനൊപ്പം ചേരും, അഹമ്മദാബാദിൽ ടീമിനൊപ്പം ചേരുമെന്നും BCCI അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഷാർദുൽ ഠാക്കൂറിനെ വിജയ് ഹസാരെ ട്രോഫി കളിക്കുന്നതിന് വേണ്ടി റിലീസ് ചെയ്തിട്ടുണ്ട്. ടീമിലേക്ക് 5 നെറ്റ് ബൗളർമാരെ കൂടി പിക്ക് ചെയ്തിട്ടുണ്ട്. നെറ്റ് ബൗളർമാരായിട്ട് വരുന്നത് അങ്കിത് രാജ്പുത്ത്, അതുപോലെ തന്നെ ആവേശ് ഖാൻ, സന്ദീപ് വാര്യർ, കൃഷ്ണപ്പ ഗൗതം, സൗരഭ് കുമാർ എന്നിവരായിരിക്കും. കൂടാതെ രണ്ട് സ്റ്റാൻഡ് ബൈ പ്ലേയേഴ്സ് ഉണ്ട്, KS ഭരതും രാഹുൽ ചാഹറും. ഇതാണിപ്പോൾ BCCI പുറത്തു വിട്ടിരിക്കുന്ന സ്ക്വാഡ് വിവരങ്ങൾ. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ 1-1 എന്ന നിലയിലാണ് ഈ ടെസ്റ്റ് പരമ്പര നിൽക്കുന്നത്. അടുത്ത രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഒന്ന് വിജയിക്കുകയും ഇംഗ്ലണ്ടിന് ഒരു മത്സരം പോലും വിജയിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ടെസ്റ്റ് സീരീസ് വിൻ ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യക്ക് ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരം കളിക്കാൻ കഴിയും. അതുകൊണ്ട് വളരെ അധികം ആവേശത്തോടെയും വളരെ അധികം വിജയിക്കാനുള്ള ഒരു ത്വരയോടും കൂടിയായിരിക്കും ഇന്ത്യൻ ടീം കളിക്കളത്തിലേക്ക് പോവുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.